Namaskaram. Niamasapa Terendupile Kanata Tolviku Pinale, Valia Vimershanaman, BJP Nedrutatinadere, party in the Muirunada. Pradana Mayum, Kendra Mandri V. Murli Dernum, K. Surendran Medriana Vimershanam. Terendupu Vilirutan Karina the Sangalin Cherna, only Yogangalil Iruna. E. Randa Neda Kukumedriane, Ruksha Vimarshanamai Uirunada, Vimarshanam Kadutapol, V. Murli, the Ren, Church of Purthiakumumber, Yogatil Ninum, Pinmari, Edunate Bogi Ayrnu Cheda, Kendra Mandri Kunda, Party Kend the Gunamunda and the Chodium Vare Yogatilundai Tunda, Koilandi Mandalatil Ninula, Uru Neda Vairnu, Online Yogatil, V. Murli, the Nedre, Kadutta Vimarshanamun Nature, Chengota Gavilu Pratiga Prashnam, Chundikati Ayrnu, E. Vimarshanam, Yogatil, V. Murli, the Nairnu, Samavana. പ്രസംഗം നടത്തേണ്ടിയിരുന്നു. എന്നാൽ വിമർശനം ശക്തമായതോടെ സമാപന പ്രസംഗം നടത്താതെ ഓൺലൈൻ യോഗത്തിൽ നിന്നും മുരളീധരൻ ഇറങ്ങിപ്പോയി. താഴെത്തട്ടിൽ ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ മുതിർന്ന നേതാക്കൾ ഇടപെടാത്തതാണ് പാർട്ടി നേരിടുന്ന പ്രധാന പ്രതിസന്ധി എന്നാണ് അംഗങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. കെ സുരേന്ദ്രൻ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചതും തിരിച്ചടിയായി. മഞ്ചേശ്വരത്ത് മാത്രം മത്സരിച്ചെങ്കിൽ ഒരുപക്ഷെ വിജയിക്കുമെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്. കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് സുരേന്ദ്രൻ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചെന്നാണ് കെ സുരേന്ദ്രനും ബിജെപിയും ആവർത്തിച്ചു പറയുന്നത്. ഹെലികോപ്റ്റർ പ്രചരണവും തിരിച്ചടിയാവുകയാണ്. തോൽവിയുടെ ആഘാതം വർദ്ധിച്ചുവെന്നല്ലാതെ യാതൊരു ഗുണവും ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കം വിപരീത ഫലം ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ചേർന്ന പാർട്ടി യോഗത്തിൽ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നിട്ടുണ്ടായിരുന്നു. വോട്ട് കുറഞ്ഞതിനെ ചൊല്ലി ജില്ലാ പ്രസിഡന്റ് വി രാജേഷും എസ് സുരേഷും തമ്മിൽ വാക്കേറ്റമുണ്ടായി. വലിയ വിജയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും പാർട്ടിയുടെ വമ്പൻ തിരിച്ചടിക്ക് കാരണം നേതൃത്വത്തിലെ ചേരിപ്പോര് മൂലമാണെന്നും വികാരവും ചേരിപ്പോര് മൂലമാണ് ഇങ്ങനെ സംഭവിച്ചെന്നും അണികൾ പറയുന്നുണ്ട്. എന്നാൽ മുതിർന്ന നേതാവെന്ന പരിഗണനയിൽ നേതൃത്വം ഒ രാജഗോപാലിനെതിരെ വിമർശനം ഉന്നയിക്കുന്നില്ല. നിയമത്ത് ബൂത്ത്തലത്തിലെ പ്രവർത്തനം ശക്തമാക്കാൻ കഴിഞ്ഞില്ല. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് കുറഞ്ഞു. ഇതാണ് പരാജയത്തിലേക്ക് നയിച്ചതെന്നും ഒരു വിഭാഗം വാദിക്കുന്നു. കെ മുരളീധരനിലൂടെ യു ഡി എഫ് ശക്തമായ മത്സരം കാഴ്ചവെച്ചു. മൂന്നാം സ്ഥാനത്തെത്താൻ മാത്രമേ സാധിച്ചെങ്കിലും കഴിഞ്ഞ തവണ ഓരോ രാജഗോപാലിന് ലഭിച്ച വോട്ടുകളിൽ വലിയൊരു വിഹിതം തിരിച്ചു പിടിക്കാൻ കെ മുരളീധരന് സാധിച്ചിട്ടുണ്ട്. ഇത് ശിവൻകുട്ടിയുടെ വിജയം ഉറപ്പിച്ചുവെന്നും ബി ജെ പിയിൽ ചർച്ചയുണ്ട്. പാർട്ടിയുടെ തോൽവിയുടെ ഉത്തരവാദിത്വം മുരളീധരനും കെ സുരേന്ദ്രനുമാണെന്നും ഭൂരിഭാഗവും അഭിപ്രായപ്പെടുന്നു. ഇതോടെ നേതൃമാറ്റമെന്ന ചർച്ചകളും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. നിയമത്ത് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും കുമ്മനത്തിനെതിരെ വിമർശനം ഉയരാത്തത് ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. സംസ്ഥാന നേതൃമാറ്റം ഉണ്ടായാൽ കുമ്മനത്തിന് തന്നെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയേറെ. ഇതോടെ വി മുരളീധര പക്ഷത്തോട് ഇടഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനും പ്രവർത്തന രംഗത്ത് സജീവമായേക്കും. എന്നാൽ കേന്ദ്ര നേതൃത്വം കൈവിടില്ലെന്ന പ്രതീക്ഷ സുരേന്ദ്രനുണ്ട്. എന്തു തന്നെയായാലും അധികം വൈകാതെ തന്നെ കേരളം ബി ജെ പിയിൽ പുനഃസംഘടന ഉണ്ടാവുമെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്.